നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടതിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പാലക്കാട് എസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിലത്തുവീണ പ്രവർത്തകരെ വലിച്ചെഴച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കേരള പോലീസ് കൗരവപ്പടയായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ്. പോലീസിന്റെ തോളത്തുള്ളത് ഡിവൈഎഫ്ഐയുടെ നക്ഷത്രമാണെന്ന് കരുതുന്നവർ സേനയിലുണ്ടെന്നും ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ബിനോയ് വിശ്വം. എം ടി വാദിച്ചത് രാഷ്ട്രീയ സംശുദ്ധിക്കും മൂല്യങ്ങൾക്കും വേണ്ടി. സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ കായികമേളയിൽ അവസരം നൽകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. രണ്ടുതരം പൌരന്മാരെ സൃഷ്ടിക്കുന്ന രീതി ശരിയല്ലെന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി. നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് പാലക്കാട് ജില്ലാ കായികമേള പറളിയിൽ. വടക്കാഞ്ചേരിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്തു വീണ് രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റത് കെ എസ് ഇ ബി കരാർ തൊഴിലാളികളായ മുള്ളൂർക്കര ആറ്റൂർ സ്വദേശികൾക്ക്. അപകടം രാവിലെ 9 മണിയോടെ എങ്കക്കാട് സബ്സ്റ്റേഷനു സമീപം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. 7 പവൻ സ്വർണവും 500,000 രൂപയും കവർന്നു. കാട്ടുപന്നി ശല്യത്തിൽ വളഞ്ഞ് കർഷകർ. മണ്ണൂരിൽ 4 ഏക്കർ നെൽകൃഷി നശിപ്പിച്ചു. കാട്ടുപന്നികളുടെ വിളയാട്ടം കൊയ്ത്തിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ. കൃഷിനാശം ഞാറക്കോട് മോതിരോലി പാടശേഖരങ്ങളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നിശ്ചയിച്ച വിവാഹങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം. വിവാഹങ്ങൾക്ക് അനുമതി രാവിലെ 5 മണി മുതൽ 6 വരെ. വിവാഹ സംഘത്തിൽ അനുവദിക്കുക 20 പേരെ മാത്രം. രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും അനുമതിയില്ല. ബുധനാഴ്ച രാവിലെ 7:30 ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി 8 മണിക്ക് ക്ഷേത്ര ദർശനം നടത്തും. പ്രധാനമന്ത്രി എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. പട്ടാമ്പിയിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ നഗരസഭാ കാര്യാലയം ഒരുങ്ങുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് 5.5 കോടി രൂപ ചെലവിൽ. നഗരസഭാ ടവർ നിർമ്മാണോദ്ഘാടനം ജനുവരി 15. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. വാർത്തകൾ വിശദമായി. പാലക്കാട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിലത്തുവീണ പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസിന്റെ രാഷ്ട്രീയ പകപോക്കലിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. എസ് പി ഓഫീസിന് ഏറെ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് ബലപ്രയോഗത്തിലേക്ക് നീങ്ങിയത്. ഇതിനിടെ ജലപീരങ്കിയും പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പിണറായിയുടെ ആജ്ഞാനുവർത്തികൾക്ക് കൗരവപ്പടയുടെ അവസ്ഥയുണ്ടാകുമെന്ന് ഒ ജെ ജനീഷ് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നക്ഷത്രമല്ല പോലീസിന്റെ തോളത്തെന്ന് പോലീസുകാർ തിരിച്ചറിയണമെന്നും ജനീഷ് പറഞ്ഞു. എടുക്കുമ്പോൾ അതിനകത്ത് അനധികൃതമായി ഇവിടെ RMO ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇടപെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ BP കൂടുതലാണ് എന്ന് പറയുമ്പോൾ അല്പം വെള്ളം കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കാനാണ് RMO വന്നുകൊണ്ട് പറയുന്നത്. ഈ തരത്തിൽ ഏത് വിധേയനെയും അദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഇവർ കടന്നുപോയത്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് ഈ പത്മനാഭൻ പറഞ്ഞതുപോലെ അധികാരത്തിന്റെ ഭ്രാന്ത് പിടിച്ച ദുര്യോധനനെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ തീരുമാനങ്ങൾക്കും കൂടെ നിൽക്കുന്ന ദുശാസനന്മാരായി പ്രവർത്തിക്കുവാനാണ് കേരളത്തിലെ പോലീസ് തയ്യാറാകുന്നതെങ്കിൽ ആ കൗരവ സഭയ്ക്കുണ്ടായതുപോലെ തന്നെ ആ കൗരവ വംശത്തിനുണ്ടായ പോലെ തന്നെയുള്ള ഒരു നാശം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആളുകൾക്കും കൂട്ടാളികൾക്കും കാത്തു നിൽക്കുന്നു എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. രതീഷ് പുതുശ്ശേരി, നിഖിൽ കണ്ണാടി, നിജാസ് കുഴൽമന്ദം, VS വിപിൻ, മൻസൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ
മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, കെ കെ സാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എൻ കെ കൃഷ്ണൻകുട്ടി, കെ കബീർ, കെ സി അബ്ദുൾ റഹ്മാൻ, കെ കൃഷ്ണനുണ്ണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എം ഷിഹാബുദ്ദീൻ, കൗൺസിലർമാരായ പി ടി രാധ, എം ഗോപൻ, നേതാക്കളായ ബി ജിത്തു, പി പി പാഞ്ചാലി, രമ രവീന്ദ്രൻ, എൻ വിജയകുമാർ, മുഹമ്മദ് സ്വാലിഹ്, എം അബ്ദുൾ അൻഷിഫ്, സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് വീട്ടിൽ മോഷണം. 7 പവൻ സ്വർണവും 600,000 രൂപയും കവർന്നു. തയ്യൂർ സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ രാത്രിയാണ് മോഷണം നടന്നത്. വീട്ടുകാർ മാളയിലുള്ള മകളുടെ വീട്ടിൽ പോയിരുന്നു. ഈ തക്കം നോക്കിയാണ് മോഷ്ടാവ് വീട്ടിൽ കയറിയത്. ശനിയാഴ്ച ഉച്ചയോടെ സുരേഷും ഭാര്യയും തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് വാതിലുകൾ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ഇതോടെ സുരേഷും ഭാര്യയും അകത്തു കയറി അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട വിവരമറിയുന്നത്. ഉടൻ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അന്വേഷണമുണ്ടെങ്കിൽ അത് നിഷ്പക്ഷമായിരിക്കണമെന്നും ബിനോയ് വിശ്വം പാലക്കാട്ട് പറഞ്ഞു. MT വാദിച്ചത് രാഷ്ട്രീയ സംശുദ്ധിക്കും മൂല്യങ്ങൾക്കും വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. ന്യായവും നീതിയുമില്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP RSS രാഷ്ട്രീയത്തിന് വഴിതെളിക്കാനാണ് അന്വേഷണം. കോഴിക്കോട്ടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ MT വാദിച്ചത് രാഷ്ട്രീയ സംശുദ്ധിക്കും മൂല്യങ്ങൾക്കും വേണ്ടിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ പൊതു അവസ്ഥയെക്കുറിച്ച് വ്യഥകൊള്ളുന്ന പ്രബുദ്ധ മനസ്സിന്റെ ശബ്ദമാണ് നാം കേട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MTയുടെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ സംബന്ധിച്ചാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്തു വീണ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. KSEB കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ വടക്കാഞ്ചേരി മങ്കര എങ്കക്കാട് സബ്സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ലോറി മുന്നോട്ട് നീങ്ങി. ഇതിനിടെ ഇരുവരും പോസ്റ്റിനടിയിൽപ്പെടുകയായിരുന്നു. പോസ്റ്റ് ദേഹത്തു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. KSEB കരാർ ജീവനക്കാരനായ മുള്ളൂർക്കര സ്വദേശി 52 വയസ്സുള്ള ഹസനാർ, ആറ്റൂർ സ്വദേശി 49 വയസ്സുള്ള ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനുമാണ് ഇരുവർക്കും പരിക്ക്. സാരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരസഭയ്ക്ക് ആധുനിക സൗകര്യത്തിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നഗരസഭാ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം January 15 തിങ്കളാഴ്ച മന്ത്രി MB രാജേഷ് നിർവഹിക്കും. 9.65 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കേരളത്തെ ആദ്യത്തെ മുഴുവൻ ശീതീകരിച്ച മുനിസിപ്പൽ ടവർ എന്ന ഖ്യാതിയും പട്ടാമ്പിക്ക് ഇനി സ്വന്തം. അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടവറിന്റെ നിർമ്മാണോദ്ഘാടനം January 15 വൈകിട്ട് 5 മണിക്ക് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ ഇടം പിടിച്ച പദ്ധതിയാണ് ഇത്. സ്ഥലം പരിമിതിയും ബസ് സൗകര്യത്തിന്റെ അഭാവവും ഗതാഗതക്കുരുക്കും മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ മുനിസിപ്പാലിറ്റി കെട്ടിടം പുലാമന്തൽ റോഡിലെ മീൻ മാർക്കറ്റിനടുത്തേക്ക് വരുന്നതോടെ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ ഏറെ സൗകര്യമുണ്ടാകും. ടവറിനായി സ്ഥലം വിട്ടുകിട്ടുന്നതിന് നടപടികൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ പദ്ധതിക്ക് കാലതാമസം നേരിട്ടിരുന്നു. നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞെന്ന് മുഹമ്മദ് മുസിൻ MLA, ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP വിജയകുമാർ എന്നിവർ പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിന്റെ നോഡൽ ഏജൻസിയായത് ഇമ്പാക്ട് കേരളയാണ്. 9.65 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതിയുടെ ടെൻഡർ ലഭിച്ചിട്ടുള്ളത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നിശ്ചയിച്ച വിവാഹങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം. പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെയാണ് വിവാഹങ്ങൾക്ക് അനുമതി. വിവാഹസംഘത്തിൽ 20 പേരെ മാത്രമേ അനുവദിക്കൂ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഗുരുവായൂരിൽ എത്തുന്നത്.
സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ച 48 വിവാഹങ്ങളുടെ സമയം മാറ്റി പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയിലാണ് ഈ വിവാഹങ്ങൾ നടക്കുക. 6 മണി മുതൽ 9 മണി വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. ഓരോ വിവാഹത്തിലും പങ്കെടുക്കാൻ കഴിയുന്നവരുടെ എണ്ണം 20 ആയി പരിമിതപ്പെടുത്തി. വിവാഹത്തിനെത്തുന്നവർക്ക് പ്രത്യേക പാസ് ഏർപ്പെടുത്തും. രാവിലെ ക്ഷേത്രത്തിൽ ചോറൂണും തുലാഭാരവും നടത്താനും അനുമതിയില്ല. ബുധനാഴ്ച രാവിലെ 7:30 ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി 8 മണിക്ക് ക്ഷേത്ര ദർശനം നടത്തും. തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം കൊച്ചിയിലേക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ തൃശൂർ. നവകേരള സദസ്സിന്റെ ബോർഡ് വെച്ച വഴിയോര കച്ചവടക്കാരന്റെ കട പാലക്കാട് നഗരസഭ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചുമാറ്റിയതായി പരാതി. കോട്ടമൈതാനത്തെ ജ്യൂസ് സ്റ്റാളാണ് പൊളിച്ചുമാറ്റിയത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU നഗരസഭാ കൌൺസിൽ ഹാൾ ഉപരോധിച്ചു. തടയാനെത്തിയ തൊഴിലാളികളെ ബലമായി പിടിച്ചുമാറ്റിയാണ് ജ്യൂസ് കട പൂർണ്ണമായി പൊളിച്ചതെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ആരോപിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ കൌൺസിൽ ഹാൾ ഉപരോധിച്ചത്. ജില്ലാ സെക്രട്ടറി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വെൻഡിംഗ് കമ്മിറ്റി അംഗം കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി ജിഞ്ചു ജോസ്, അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെയും സംസ്ഥാനത്തിലെയും ഏറ്റവും കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനമാണ്. ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ മുഖവിലക്കെടുക്കാതെ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനാണ് ഈ നഗരഭരണാധികാരികൾ തയ്യാറാവുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പ്രതിഷേധിച്ചു. പാർലമെന്ററി പാർട്ടി നേതാവ് മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ അന്വേഷണം നടത്തി തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ മുന്നറിയിപ്പില്ലാതെ രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്നവർക്കെതിരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് നഗരസഭ നടപടി സ്വീകരിക്കുന്നതെന്ന് CPM ആരോപിച്ചു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU നേതാക്കൾ വ്യക്തമാക്കി. ബഹളത്തിനൊടുവിൽ നഗരസഭയുടെ വാർഷിക പദ്ധതികൾ അടിയന്തര കൌൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കാർഷിക പരമ്പരാഗത വ്യവസായ മേഖലകളെ സർക്കാർ കണ്ടിലിന്ന് നടിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. കേരള ടോഡി ആൻഡ് അബ്കാരി വർക്കേഴ്സ് കോൺഗ്രസ് INTUC 54th സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. സംസ്ഥാനത്ത് കർഷക തൊഴിലാളികൾക്കും ചെത്ത് തൊഴിലാളികൾക്കും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് എ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. കാർഷിക പരമ്പരാഗത വ്യവസായ മേഖലകളെ സംരക്ഷിക്കാൻ സർക്കാർ പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നില്ല. ഒരു കാലത്ത് പാലക്കാട്ടെ കർഷകരുടെ ഇടപെടലായിരുന്നു സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം അന്യമായി കഴിഞ്ഞെന്നും എ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ കേറുന്ന പനകേറുന്നവന് ആ അതില് ആ ഇന്ന ഷാപ്പിലായിരിക്കണം അവന് തൊഴിൽ എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തിട്ട് കാലഘട്ടമാണ്. അന്തിക്കാട് സമരത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് ഈ മേഖല മുഴുവൻ കയ്യിൽ കർഷക തൊഴിലാളി മേഖലയും ഈ പറയുന്ന ചെത്ത് തൊഴിലാളി മേഖല നമ്മുടെ കയ്യിലല്ല. അത് അഴേച്ച ഡംബറ CPM CPI കയ്യിലായിരുന്നു. അതിൽ നിന്ന് ആ മേഖലയിലെ ആളുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ കെ കരുണാകരൻ ആ തൊഴിലാളി ആ മേഖലയിലുള്ള തൊഴിലാളികളും കോൺഗ്രസുമായി അടുക്കാനുള്ള കോൺഗ്രസ് തൽപരരായ ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ് വിശ്വസ്തനായിട്ടുള്ള അഴകേച്ച നിയമിച്ചത്. കേരള ടോഡി ആൻഡ് അബ്കാരി വർക്കേഴ്സ് കോൺഗ്രസ് INTUC സംസ്ഥാന പ്രസിഡന്റ് എൻ അഴകേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VS അജിത് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തൊടിയൂർ രാമചന്ദ്രൻ, KK പ്രകാശൻ, ജില്ലാ പ്രസിഡന്റ് P ബാലചന്ദ്രൻ, ഭാരവാഹികളായ R വേലായുധൻ, കുരീപ്പുഴ വിജയൻ, കുന്നത്തൂർ പ്രസാദ്, KK അരവിന്ദാക്ഷൻ, R N വിജയകുമാർ, PV രാമദാസ്, K ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ നവീകരണം പുരോഗമിക്കുന്നു. പോക്കുപടി മുതൽ വടനംകുറിശി വരെയുള്ള ഭാഗങ്ങളിലാണ് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 4 ദിവസം പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ലെവലിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലാണ് ടാറിംഗ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വാടനാവശി മുതൽ പോക്കുപടി വരെ ടാറിംഗ് ആരംഭിച്ചിരുന്നു. രാത്രിയും പകലും ഒരുപോലെ വർക്ക് നടക്കുന്നുണ്ട്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് ടാറിംഗ്. നിലവിൽ വാടനാവശി വില്ലേജ് മുതൽ പോക്കുപടി വരെയുള്ള 1300 മീറ്റർ പാതയാണ് BM ചെയ്യുന്നത്. ടാറിംഗിന്റെ ഭാഗമായി 4 ദിവസം പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 കോടി രൂപ ചിലവഴിച്ചാണ് പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പള്ളി IPT കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ കായികമേളയിൽ അവസരം നൽകണമെന്ന് VK ശ്രീകണ്ഠൻ MP. പറളിയിൽ നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസിന്റെ ജില്ലാ കായികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. പലപ്പോഴും അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ, അധ്യാപകർ, അതിനോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ എല്ലാവരും അവരവരുടെ സൗകര്യത്തിനും അടുത്തും ആയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റവും നല്ല നിലവാരത്തിൽ പഠിപ്പിക്കുന്ന, കുട്ടികളുടെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി നല്ല കഠിന പ്രയത്നം നൽകുന്ന ഒരു വിഭാഗമാണ്. ഉദ്ഘാടന ചടങ്ങിൽ NFPS ജില്ലാ പ്രസിഡന്റ് N. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ MP സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പറത്തി. പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി മുഖ്യപ്രഭാഷണം നടത്തി. പറളി സ്കൂൾ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ PG മനോജിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അജിത്, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രീത, MV ചെമ്പകവലി, MC സതീഷ്, NFPS രക്ഷാധികാരി A. ചന്ദ്രൻ, ജില്ലാ ട്രഷറർ M. ചന്താമരാക്ഷൻ, വൈസ് പ്രസിഡന്റുമാരായ PK രാമദാസൻ, അലവി കുരിക്കൽ, VVR സ്വാമി, ചന്ദ്രമതി, സുശീല, K. കവിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K. രമേശ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷീബ ജേക്കബ് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ കായികമേളയിൽ മാറ്റുരച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടന്ന മാർച്ച് പാസ്റ്റ് ഏറെ ആകർഷകമായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. കേരള കലാമണ്ഡലം ആർട്സ് സ്കൂൾ മുൻ പ്രിൻസിപ്പലും തൃശൂർ ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ സെക്രട്ടറിയുമായിരുന്ന ചെറുതുരുത്തി സോപാനത്തിൽ N. ചെല്ലപ്പൻ മാസ്റ്റർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ചെല്ലപ്പൻ മാസ്റ്റർ STVയുമായി വലിയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. സൗമ്യത കൊണ്ട് പരിചയപ്പെട്ടവരുടെ എല്ലാം ഹൃദയം കീഴടക്കിയായിരുന്നു ചെല്ലപ്പൻ മാഷുടെ ജീവിതയാത്ര. കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന അദ്ദേഹം പ്രാദേശികമായ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. സാമൂഹ്യ നവോത്ഥാനത്തിനായുള്ള പരിശ്രമങ്ങളെ പ്രദർശന വസ്തുവാക്കാൻ ശ്രമിക്കാതെ പ്രശസ്തിയുടെ വഴികളിൽ നിന്ന് അദ്ദേഹം കർമ്മനിരതമായ പാതയിലൂടെ മാറി നടന്നു. ചെറുതുരുത്തി എന്ന കലാസാംസ്കാരിക ഗ്രാമത്തിന് നികത്താനാകാത്ത വിടവാണ് ചെല്ലപ്പൻ മാഷുടെ വിയോഗം. കേരള കലാമണ്ഡലം ആർട്സ് സ്കൂൾ മുൻ പ്രിൻസിപ്പാളും ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ സെക്രട്ടറിയുമായിരുന്ന അദ്ദേഹം അടക്കാപ്പത്തൂർ ദേശമംഗലം ചെറുതുരുത്തി സ്കൂളുകളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഭം ജില്ലാ കൺവീനർ, KSTA ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സംഗീതത്തെ ഏറെ പ്രണയിച്ച ചെല്ലപ്പൻ മാസ്റ്റർ സദിര സംഗീത സഭയുൾപ്പെടെ നിരവധി കൂട്ടായ്മകളുടെ ഭാരവാഹിയുമായിരുന്നു. STVയുടെ ആരംഭകാലം മുതൽ ചാനലുമായി വലിയ ആത്മബന്ധമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. മികച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഓർമ്മകളെ കൈവള ചാർത്തിയെന്ന സംഗീത പരിപാടി ദീർഘകാലം അവതരിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപിക വത്സലയാണ് ഭാര്യ. മക്കൾ അഞ്ജലി, അർച്ചന. മരുമക്കൾ അഡ്വക്കേറ്റ് സതീഷ് കുമാർ, മണികണ്ഠൻ. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ശാന്തിതീരത്ത്. ചെല്ലപ്പൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ മന്ത്രി K. രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനമറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മണ്ണൂരിൽ കർഷകരുടെ പ്രതീക്ഷകൾ തകർത്ത് കാട്ടുപന്നികളുടെ വിളയാട്ടം. 4 ഏക്കറോളം നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. കൊയ്ത്തിന് 2 ആഴ്ച ശേഷിക്കെയാണ് പന്നികളുടെ വിളയാട്ടം. മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിലെ ഗോപിനാഥിന്റെ 2.5 ഏക്കർ കൃഷിയിൽ 2 ഏക്കർ പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിച്ചു. മോതിരോലി പാടശേഖരത്തിലെ രാമദാസിന്റെ 2 ഏക്കർ നെൽകൃഷിയും ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നെറ്റും മറുഭാഗത്ത് സാരികളും കെട്ടി കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതെല്ലാം തകർത്താണ് പന്നിക്കൂട്ടം വയലിൽ വിളയാടിയത്. 1 ഏക്കറിന് 25,000 രൂപ ചെലവ് ചെയ്താണ് ജൈവരീതിയിൽ മാതൃകാ കൃഷിയിറക്കിയതെന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് കൂടിയായ K. ഗോപിനാഥ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് കാട്ടുപന്നി ശല്യം വൻ തിരിച്ചടിയായി മാറുകയാണ്. മേഖലയിൽ 4ാം തവണയാണ് കർഷകർക്ക് ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കുന്നത്. കാട്ടുപന്നികൾ വിള നശിപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്
ഇപ്പോഴുള്ളതെന്നും കർഷകനായ ഗോപിനാഥ് പറഞ്ഞു. ഞങ്ങൾക്ക് അതിലൊരു 10 പറ ഒരു 300-400 പറ നെല്ല് കിട്ടാൻ ഒരു 10 പറ നെല്ല് കിട്ടുമെന്നുള്ള സംശയമാണ്. ഒരു തുള്ളി വൈക്കോലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആകെ ഇവിടുത്തെ മൊത്തം ആകെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ നെൽകൃഷി ചെയ്യും? ആ നെൽകൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്ത് ഇഷ്ടമുള്ള കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാം. ഇത് 3-4 വേളയായിട്ട് സംഭവിക്കുന്ന കേസാണ്. ഒരു കർഷകൻ സാധാരണ ചെറിയ ഒരു ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കർഷകനാണ് പണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് 2 ഏക്കർ കൃഷി ചെയ്യാൻ 45,000 രൂപയോളം ചെലവിടും. കാരണം അത്രയും നല്ല രീതിക്ക് ചാണകമെല്ലാം കൂട്ടി വളരെ വൃത്തിയായിട്ട് ശാസ്ത്രീയമായിട്ട് ഡെമോൺസ്ട്രേഷനായിട്ട് പ്രദർശനമായിട്ട് ചെയ്യണമായിട്ട് ചെയ്തതാണ്. അതിവിടെ വന്ന് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. 20-ന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമായിട്ടായിരുന്നു പരിപാടി. കുഴപ്പള്ളി ടൗണിൽ നിന്നാണ് സായാഹ്നം നടത്തം ആരംഭിച്ചത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി 20-ന് ഡിവൈഎഫ്ഐ സൃഷ്ടിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചത്. കുളപ്പുള്ളി ടൗണിൽ ഈവനിംഗ് വാക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്ര സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, പ്രസിഡന്റ് K രാഹുൽദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ A അജിത്, അർച്ചന, വൈസ് പ്രസിഡന്റുമാരായ U ശ്രീജിത്ത്, PK നിഷാദ്, ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ K മണികണ്ഠൻ, MK ഉണ്ണികൃഷ്ണൻ, MH മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. സിവിൽ സർവീസിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനങ്ങളുമായി അടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് KGOF സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ആവശ്യങ്ങൾക്ക് ജനങ്ങൾ സമീപിക്കുന്നത് ഉദ്യോഗസ്ഥരെയാണെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്ന നയമാകണം നടപ്പിലാവേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ജോലി സുരക്ഷിതത്വവും വേതനവും സംബന്ധിച്ചുണ്ടാവുന്ന ആശങ്ക പരിഹരിക്കപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സമൂഹം സിവിൽ സർവീസിനെ കാണുന്നത് സമൂഹത്തിലെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഏറെയും കുറഞ്ഞുമുള്ള അധികാരം കൈയാളുന്ന സംവിധാനത്തിന് പുറമായിട്ട് ഗവൺമെന്റ് മന്ത്രിമാർ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ അധികാരത്തെ കാണുന്നത് ഗവൺമെന്റിനെ കാണുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ ആണ് സാമാന്യ മനുഷ്യന്റെ കണ്ണിൽ ആദ്യം പെടുന്ന അധികാരത്തിൻ്റെ അടയാളം. ആ നിങ്ങളെങ്ങനെയാണ് അവരെ കാണുന്നത്? സിവിൽ സർവീസ് അടക്കമുള്ള എല്ലാത്തിലും ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം Who are the masters എന്ന ചോദ്യമാണ്. KGOF സംസ്ഥാന പ്രസിഡന്റ് KS സജികുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, കിസാൻ സഭ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം V ചാമുണ്ണി, AKSTU സംസ്ഥാന പ്രസിഡന്റ് PK മാത്യു, KGOF സംസ്ഥാന ജനറൽ സെക്രട്ടറി P വിജയകുമാർ, MS റീജ, V രശ്മി കൃഷ്ണൻ, P കബീർ, VM ഹാരിസ്, K ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ഉള്ളൂർക്കരയിൽ നടന്നു. സമകാലീന ഇന്ത്യ എന്ന വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ ER ശിവപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ BK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി തോമസ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം S നിർമ്മൽകുമാർ, ഫ്രാൻസിസ് K നാരായണൻ, NP പ്രമിത, ലളിത ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിക്കപ്പെടാത്ത മതം രാഷ്ട്ര ശരീരത്തെ ദുർബലപ്പെടുത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദുർബലമാകുന്ന രാഷ്ട്ര ശരീരത്തിന് മുൻപിലേക്ക് പോകണമെങ്കിൽ നിരന്തരമായ നവീകരണത്തിന് രാഷ്ട്ര ശരീരത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഇടപെടുകയും നിരന്തരമായ നവീകരണത്തിന് മതത്തെയും രാഷ്ട്രീയത്തെയും മൂല്യബോധത്തെയും സംസ്കാരത്തെയും വിധേയമാക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ സാമൂഹിക ക്രമത്തെ സംരക്ഷിക്കാൻ. NR ഷാജു സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി PK അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ശനിയാഴ്ച ആറ്റൂർ ഗ്രാമീണ വായനശാലയിൽ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏരിയ വാർഷിക സമ്മേളനങ്ങൾക്ക് ഷൊർണൂരിൽ തുടക്കം. മഞ്ഞക്കാട് ഏരിയ 32 വാർഷിക സമ്മേളനം ശനിയാഴ്ച പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എട്ട് തവണ നമ്മൾ ആയിരത്തിൽ കുറയാത്തിരം ആൾക്കാർ കളക്ടറേറ്റിന്റെ മുമ്പിൽ നടന്നുകൊണ്ട് ഇത്രയും വയസ്സായിട്ടുള്ള ഒരു 1.5 kilometer നടന്നുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. നമ്മൾക്ക് ഈ സാധാരണ ഗതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ നേതൃത്വമുള്ളവർ വന്ന് സംസാരിച്ച ഒരു ഒത്തുതീർപ്പെത്തിക്കല് അത് ഉണ്ടായില്ല. എന്താ ചെയ്യുക? നമുക്കൊന്നും ചെയ്യില്ല. നമ്മൾ പുറത്താക്കപ്പെട്ടവരാണ്. രാവിലെ ഏരിയ പ്രസിഡന്റ് ടി വിശ്വംഭരൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. വാർഷിക സമ്മേളനത്തിൽ KSSPU ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് പി ശശികുമാർ അനുശോചന പ്രമേയവും ട്രഷറർ സി വി അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സെക്രട്ടറി എം സി ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി വി ജയരാജൻ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ, സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ട്രഷറർ എം കെ മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ടി എം സരസ്വതി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ കെ ശങ്കരൻ, വി സി ശങ്കരൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ വരണാധികാരിയായി. ഏരിയ വൈസ് പ്രസിഡന്റ് കെ കുമാരി പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി പി വി ആര്യ സ്വാഗതവും സെക്രട്ടറി എം സി ശങ്കരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭയിലെ തെരുവ് കച്ചവട സമിതി അംഗങ്ങൾക്കായാണ് ശില്പശാല നടത്തിയത്. ഒറ്റപ്പാലം AKG മന്ദിരത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. VKTF സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പര്യാപ്തമാകുകയും ചെയ്യേണ്ടതായി ഞാനിത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വഴിയോര കച്ചവടത്തിൽ വന്ന ആളുകളാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസമേറിയ ഒരു ഭൂതകാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ശരിയാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി സുരേഷ്, കെ വി സന്തോഷ്, സുനിൽകുമാർ, APM റഷീദ്, കെ അബുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. 27 വിദേശി ഭക്തർ ഗുരുവായൂരപ്പന് മുന്നിൽ കൂപ്പുകൈകളോടെ തുലാഭാരം നടത്തിയത് വേറിട്ട കാഴ്ചയായി. ബ്രസീലിലെ സീതാജിയുടെ നേതൃത്വത്തിൽ എത്തിയ സംഘമാണ് ഭഗവാന് തുലാഭാരം സമർപ്പിച്ചത്. ഫ്രാൻസ്, ബ്രസീൽ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ 27 വിദേശി ഭക്തരാണ് ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയത്. കഴിഞ്ഞ 7 വർഷമായി ഓൺലൈനിലൂടെ കേട്ടറിഞ്ഞ ഗുരുവായൂർ വിശേഷങ്ങളും കൃഷ്ണകഥകളും അവർ ഓർത്തെടുത്തു. സനാതനധർമ്മത്തെ പിന്തുടരുന്ന ഇവർ സായി സഞ്ജീവനി ട്രസ്റ്റിൻ്റെ അതിഥികളായാണ് ഗുരുവായൂരിലെത്തിയത്. ആഗ്രഹിച്ചിരുന്നെങ്കിലും വെള്ളപ്പൊക്കവും കോവിഡുമെല്ലാം മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർക്ക് കേരളത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. 27 പേരും മണിക്കിണറിലെ തീർത്ഥം കൊണ്ടായിരുന്നു തുലാഭാരം നടത്തിയത്. സാധനാമാർഗം പിന്തുടരുന്ന ഇവർ ശരീരബോധ സമർപ്പണമെന്ന സങ്കല്പത്തിലാണ് തീർത്ഥജലം തുലാഭാരത്തിനായി തെരഞ്ഞെടുത്തത്. തുടർന്ന് ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന മഹാഭിഷേകത്തിലും അമാവാസ്യ ഹവനത്തിലും പങ്കെടുത്തു. സായി സഞ്ജീവനി നടത്തുന്ന മൗനയോഗ പരിശീലകരാണ് ഇവർ. ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ, അരുൺ നമ്പ്യാർ, വിജീഷ് മണി, അഡ്വക്കറ്റ് രാജൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായി. തുലാഭാര സംഖ്യയായ 4200 രൂപ ദേവസ്വത്തിൽ നൽകിയ ശേഷം പിടിപ്പണം ഭഗവാന് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചാണ് എല്ലാവരും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ADGPM പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഗോപേഷ് അഗർവാൾ മുഖ്യാതിഥിയായിരുന്നു. പൊതുജന സേവനത്തിൽ ഉടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ADGP ഗോപേഷ് അഗ്രവാൾ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിനായി ഏറെ അധികാരങ്ങളും ഗുരുവും അതോടൊപ്പം തന്നെ ചുമതലകളുമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ എന്ന നിലയിൽ നിങ്ങൾക്ക് അർപ്പിതമായിട്ടുള്ളത്. കുട്ടബാലികളോടു കർക്കശ നിലപാടു സ്വീകരിക്കുന്നുവാണ് സഹായം തേടി നിങ്ങളെ സമീപിക്കുന്നു വരൂ. പ്രത്യേകിച്ചു സ്ത്രീകളോടും കുട്ടികളോടും സഹാനുഭൂതിയോടെ പെരുമാറുവാണ് നിങ്ങൾ വരും തയ്യാറാണ്. 30th
ഇ ബാച്ച് സബ് ഇൻസ്പെക്ടർ കാഡറ്റ്, 18-ാമത് ഇ ബാച്ച് വുമൻ പോലീസ് കോൺസ്റ്റബിൾ, 2-ാം ബാച്ച് റിപ്പോർട്ടേഴ്സ് ഗ്രേഡ് 2 എന്നിവരുടെ പാസിംഗ് ഔട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങുമാണ് നടന്നത്. സബ് ഇൻസ്പെക്ടർ കാഡറ്റ് വി ബിജു പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഭരണവിഭാഗം ഐശ്വര്യ ഡോംഗ്രെ IPS, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് KE ബൈജു IPS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മങ്കരയിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കി. മങ്കര കാരാട്ടുപറമ്പ് കനാൽ റോഡിൽ SBI ശാഖയ്ക്ക് മുന്നിലെ വലിയ ഗർത്തങ്ങൾ നികത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. മങ്കര കാരാട്ടുപറമ്പ് കനാൽ റോഡിൽ SBI ശാഖയ്ക്ക് മുന്നിലുള്ള ഗർത്തങ്ങൾ അടച്ചാണ് ഭാഗികമായെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. ബാങ്കിന്റെ മുൻവശമാണ് പൂർണ്ണമായും തകർന്ന് ഗതാഗതത്തിന് പ്രയാസമായിരുന്നത്. ഈ ഭാഗത്താണ് മണ്ണും കല്ലും വേഷമിട്ട് ഗർത്തങ്ങൾ മൂടി പരിസ്ഥിതി പ്രവർത്തകർ ഗതാഗത യോഗ്യമാക്കിയത്. പരിസ്ഥിതി പ്രവർത്തകരായ കല്ലൂർ ബാലൻ, ശംസുദ്ദീൻ മാങ്കുറിശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തികൾ നടത്തിയത്. കല്ലും വെച്ചൊക്കെ എടുത്ത് മണ്ണിട്ട് ഇപ്പോൾ ഏകദേശം പുറമായിട്ട് ഞങ്ങൾക്കത് ചെയ്യുന്നതിന് കൃത്യമായിട്ടൊന്നുമില്ല. എന്നാലും ഏകദേശം വണ്ടികൾ വരുമ്പോൾ അപകടത്തിൽ നിന്ന് തരണം ചെയ്ത് നല്ല രീതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ചെറിയ ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപാല. വിവേകാനന്ദ വേദിക് ഫൗണ്ടേഷൻ ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്രത്തിൽ വന്ദേ വിവേകാനന്ദം സംഘടിപ്പിച്ചു. സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ഷൊർണൂർ വിവേകാനന്ദ പഠനകേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് KVR സ്കൂൾ അധ്യാപകൻ ഗിരീശൻ മാസ്റ്റർ വിവേകാനന്ദ സ്തുതി നടത്തി. വിവേകാനന്ദ വേദിക് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ എൻ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ ഭവദാസനുണ്ണി മാസ്റ്റർ, RSS ഖണ്ഡ് കാര്യകാരി സദസ്യൻ കെ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ വിവേകാനന്ദ പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ആഘോഷിച്ചു. പഠനകേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ വിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ CN ഭവദാസനുണ്ണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS ദിനേശ് സ്വാഗതവും KP ഇന്ദിര ടീച്ചർ നന്ദിയും പറഞ്ഞു. വിവേകാനന്ദ പ്രതിമ നിർമ്മാണത്തിൽ നഗരസഭ ക്രിയാത്മക സമീപനം സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക കലാസാഹിത്യ മത്സരവേദിയായ SNEC ടാലന്റ് മീറ്റിന് ദേശമംഗലത്തെ തുടക്കമായി. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിലിനു കീഴിൽ 30 സ്ഥാപനങ്ങളിലെ ആൺകുട്ടികളുടെ കലാമത്സരമാണ് ആരംഭിച്ചത്. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് 4 ദിവസത്തെ കലാവിരുന്നിന് തുടക്കമായത്. SNEC അക്കാദമിക് കൌൺസിൽ ചെയർമാൻ അബ്ദുൽ സലാം ബാഖവി വടക്കേക്കാട് സർഗമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് കൌൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അധ്യക്ഷത വഹിച്ചു. ഖാസിം കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഗ്രേസ് വാലി ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി ഹാഫിസ് സിനാൻ ഖിറാത്ത് നടത്തി. നിസാം തരുവണ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അസ്ലം വാഫി ടാലന്റ് മീറ്റ് സന്ദേശം നൽകി. സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KS ഹംസ തീം സോങ് ലോഞ്ച് ചെയ്തു. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ദേശീയ ട്രഷറർ ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, AM പരീത് എറണാകുളം, EK അബ്ദുൽ ഖാദർ ഹാജി, ഇബ്രാഹിം ഫൈസി പേരാൽ, ഹംസ ഫൈസി, ജാബിർ അൻവരി തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുള്ള മുജ്തബ ഫൈസി ആനക്കര, ഡോക്ടർ ഷഫീഖ് റഹ്മാനി വഴിപ്പാറ, ഡോക്ടർ KT ജാബിർ ഹുദവി, TS മമ്മി ഹാജി, ഷഹീർ ദേശമംഗലം, ഹബീബ് വാഫി വരവൂർ, അലിമാസ്റ്റർ കാവനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. 8 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 2000-ലേറെ മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ നൈപുണ്യം, ലൈഫ് സ്കിൽ, സോഫ്റ്റ് സ്കിൽ തുടങ്ങി വിദ്യാർത്ഥികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്ന മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പെൺകുട്ടികളുടെ മത്സരങ്ങൾ 20-21 തീയതികളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിർ 28-ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. ഗ്യാൻ യുഗ് ദിവസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷം ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലാകെയും വിദ്യാഭ്യാസ മേഖലയുടെ ഗുണപരമായ വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രചരിപ്പിക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ, അവരുടെ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെ, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ സമൂഹത്തിൻ്റെ അറിവിലേക്കും
അതുപോലെ തന്നെ ധാരണയിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് വന്നെ ഈ സ്ഥാപനത്തെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ടതായ ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം സെലിബ്രേഷനുകളൊക്കെ മാതൃകാപരമായ സെലിബ്രേഷനുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു. പത്മശ്രീ രാമചന്ദ്ര പുലവർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ പി പ്രസാദ്, പി ടി എ സെക്രട്ടറി അനിൽ, ട്രഷറർ മണികണ്ഠൻ, വൈസ് പ്രിൻസിപ്പാൾ സിനി, അധ്യാപിക ഷീല എന്നിവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളുമുണ്ടായി. ഓങ്ങല്ലൂർ ജീവന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹസംഗമം മൂലൂർക്കര എ എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മൂലൂർക്കര എ എൽ പി സ്കൂൾ അങ്കണത്തിലായിരുന്നു സ്നേഹസംഗമം. ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. സി പി അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. യൂസഫ് കാരക്കാട് മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് ഉപഹാര സമർപ്പണം നടത്തി. പുഷ്പലത, ജലജ, ശശികുമാർ, ദിവ്യ, കെ രഞ്ജിത്ത്, കെ അശോകൻ, മാലതി, സന്തോഷ് കുമാർ, പി പി വിജയകുമാർ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ ഗാനാലാപനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലം ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി 25 മുതൽ 28 വരെ ലക്ഷ്മി പിക്ചർ പാലസിൽ നടക്കും. പൊരുതുന്ന പാലസ്തീന ഐക്യദാർഢ്യം പ്രമേയമാക്കിയാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേറ്റർ ദിനേശ് ബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ വിഭാഗങ്ങളിലായി 30-ലേറെ സിനിമകൾ പ്രദർശിപ്പിക്കും. പ്രശസ്ത സാഹിത്യകാരൻ ചെലവൂർ വേണുവിന്റെ സിനിമ അഭിനയം കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് സംവാദം നടക്കും. യുദ്ധം, പലായനം, സിനിമ തുടങ്ങിയ വിഷയങ്ങളിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും. ഭരണഘടന ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് ദേശീയ സിനിമയുടെ മാറ്റവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവിധ ദിവസങ്ങളിലായി വിനയ് ഫോർട്ട്, രമ്യ നമ്പീശൻ, അനിൽ രാധാകൃഷ്ണൻ, കമൽ, രാജീവ്, രവി തുടങ്ങി പ്രഗത്ഭർ പങ്കെടുക്കും. ഫെസ്റ്റിവലിന് മുന്നോടിയായി പുസ്തകോത്സവം, പാട്ടുവണ്ടി, സാംസ്കാരിക സായാഹ്നങ്ങൾ എന്നിവ സംഘടിപ്പിച്ചുവെന്നും ദിനേശ് ബാബു പറഞ്ഞു. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്ന് ഡോക്യുമെന്ററികൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി 30-ലേറെ സിനിമകൾ ഈ 4 ദിവസങ്ങളിലായി ഒറ്റപ്പാലത്ത് പ്രദർശിപ്പിക്കുന്നു. മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ തടവ്, ആട്ടം, ബി 32 മുതൽ 44 വരെ, വേട്ടപ്പട്ടികളും ഓട്ടക്കാരും, ദി അൺനോൺ കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. വൈസ് ചെയർമാൻ ജയകൃഷ്ണൻ വല്ലപ്പുഴ, ജനറൽ കൺവീനർ കെ മോഹൻദാസ്, മഹേഷ് പഴനിമല, അർഷക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഗുരുവായൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിൽ സുഭദ്രാന്തർജ്ജനം, ലീലാന്തർജ്ജനം, മഹാലക്ഷ്മി എന്നിവർ പൗരാണികരാണ്.
ഉദ്ധവാണ് ഞാനും തമ്മില് ഒരു വ്യത്യാസമില്ല. ഉദ്ധവോണ്ടോ ഭീമന്യൂനം, എന്നിൽ നിന്നും അങ്ങ് അണുവിന് പോലും കുറവല്ല, നമ്മള് രണ്ടുപേരും ഒന്നാണ് എന്ന് പറഞ്ഞ് അങ്ങേന്റെ സഖാവാണ് സുഹൃത്താണ് അങ്ങും ഞാനും ഒന്നാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാലും ഉദ്ധവർക്ക് അഹങ്കാരം വരില്ല. ആ രീതിയിൽ ഉദ്ധവരെ ഉയർത്തി ബ്രഹ്മശങ്കര മുഖാന ബീഹ പശുപാംഗജാസു പശുപാംഗനാസു. ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. വെള്ളിയാഴ്ച വൈകിട്ട് യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വൈകിട്ട് ക്ഷേത്ര നാരായണീയ സമിതിയുടെ തിരുവാതിരക്കളിയുമുണ്ടായിരുന്നു. യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പട്ടാമ്പി പെരുമുടിയൂർ മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവം ജനുവരി 16 ചൊവ്വാഴ്ച ആഘോഷിക്കും. തിരുപ്പുറത്ത് നിവേദ്യം, മാതൃവന്ദനം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരുമുടിയൂർ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചൊവ്വ മഹോത്സവം തിരുപ്പുറത്ത് നിവേദ്യവും ജനുവരി 16 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 8:30 നടക്കുന്ന തിരുപ്പുറത്ത് നിവേദ്യത്തിന്റെ ആദ്യ അടുപ്പിലേക്ക് അഗ്നിപകരൽ പാഞ്ഞാൽ തോട്ടംകുട്ടൻ നിർമേനി നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പങ്കെടുക്കും. തുടർന്ന് 10 നടക്കുന്ന മാതൃവന്ദനത്തിൽ സിനിമാ സീരിയൽ താരം അംബികാ മോഹൻ വിശ്വാദിയായിരിക്കും. ഇതിൽ 1000 അമ്മമാർ പങ്കെടുക്കും. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 മുതിർന്ന സ്ത്രീകളെ ആദരിക്കും. 11 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിച്ച് നിർവഹിക്കും. തുടർന്ന് രമ്യകൂറ്റനാട് നയിക്കുന്ന പുനർജനിയുടെ നാടൻപാട്ടും അരങ്ങേറുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിലും വിപുലമായി തന്നെയാണ് ഇക്കുറിയും നമ്മൾ അത് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം അടുപ്പുകളൊക്കെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയുണ്ടായി. ഈ തിരുപ്പുറത്ത് നിവേദ്യത്തിന് രാവിലെ 8:30 ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് തിരുപ്പുറത്ത് നിവേദ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രനാഥ്, അനി പെരുമടിയൂർ, UP രഞ്ജിത് കുമാർ, കെ ശിവപ്രകാശ്, മുരളി പെരുമടിയൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തിരുനാവായ വൈരങ്കോട് നവജീവൻ ഫിലിംസിൻ്റെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന സിനിമ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 പകൽ 2:30 പ്രദർശനം. സിനിമയ്ക്ക് 2:23 ദൈർഘ്യമുണ്ട്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു വേറിട്ട സാന്നിധ്യമാകുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കഥയാണ് സിനിമയുടെ പ്രമേയമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. സമൂഹത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെയാണ് നന്മയ്ക്കായി ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ബോധവൽക്കരണം ലക്ഷ്യമിട്ടുമാണ് സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. 96 വയസ്സിലധികം പ്രായം വരുന്ന സ്വാതന്ത്ര്യസമര സേനാനിയായ KR കണ്ണേട്ടൻ നീലേശ്വരം മുതൽ 1.5 കൈക്കുഞ്ഞു മുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2:23 സിനിമയുടെ ദൈർഘ്യം. നവജീവൻ ഫിലിംസിൻ്റെ ബാനറിൽ രവീന്ദ്രനാഥ് വൈരങ്കോടാണ് കഥ, തിരക്കഥ, ഗാനരചന, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ഡോക്ടർ സന്തോഷ് സരസിൻ്റെ ആദ്യത്തെ മലയാള ചിത്രമാണിത്. 2019 സിനിമ ആദ്യമായി തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. പിന്നീട് കോവിഡ് കാലത്ത് നിർത്തിവെച്ച സിനിമയുടെ പ്രദർശനമാണ് ഒറ്റപ്പാലത്തു നിന്ന് പുനരാരംഭിക്കുന്നതെന്നും ഡയറക്ടർ രവീന്ദ്രനാഥ് വൈരങ്കോട് പറഞ്ഞു. അനീതിക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ കഥയാണ് ഈ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ. യുവതലമുറയ്ക്ക് പ്രതികരണശേഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയിൽ പ്രതികരണശേഷി വളർത്തി തിന്മയ്ക്കെതിരെ പോരാടുന്ന ശേഷി നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫിലിംസ് സംഗീത സംവിധായകൻ അശ്വിൻ കൃഷ്ണ, ജിഷ്ണുനാഥ്, അഭിനേതാവ് രാകേഷ് ഏലംകുളം, മുരളി പൊറ്റേക്കാട്, കുഞ്ഞീതു ആയപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടതിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
നിലത്ത് വീണ പ്രവർത്തകരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കേരള പോലീസ് കൗരവ പടയായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ്. പോലീസിന്റെ തോളത്തുള്ളത് ഡിവൈഎഫ്ഐയുടെ നക്ഷത്രമാണെന്ന് കരുതുന്നവർ സേനയിലുണ്ടെന്നും ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ബിനോയ് വിശ്വം. എം ടി വാദിച്ചത് രാഷ്ട്രീയ സംശുദ്ധിക്കും മൂല്യങ്ങൾക്കും വേണ്ടി. സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ കായികമേളയിൽ അവസരം നൽകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. രണ്ടുതരം പൌരന്മാരെ സൃഷ്ടിക്കുന്ന രീതി ശരിയല്ലെന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി. നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് പാലക്കാട് ജില്ലാ കായികമേള പറളിയിൽ. വടക്കാഞ്ചേരിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്തു വീണ് രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റത് കെ എസ് ഇ ബി കരാർ തൊഴിലാളികളായ മുള്ളൂർക്കര ആറ്റൂർ സ്വദേശികൾക്ക്. അപകടം രാവിലെ 9 മണിയോടെ എങ്കക്കാട് സബ്സ്റ്റേഷനു സമീപം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. 7 പവൻ സ്വർണവും 500,000 രൂപയും കവർന്നു. കാട്ടുപന്നി ശല്യത്തിൽ വളഞ്ഞ് കർഷകർ. മണ്ണൂരിൽ 4 ഏക്കർ നെൽകൃഷി നശിപ്പിച്ചു. കാട്ടുപന്നികളുടെ വിളയാട്ടം കൊയ്ത്തിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ കൃഷിനാശം. ഞാറക്കോട് മോതിരോലി പാടശേഖരങ്ങളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നിശ്ചയിച്ച വിവാഹങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം. വിവാഹങ്ങൾക്ക് അനുമതി രാവിലെ 5 മണി മുതൽ 6 വരെ. വിവാഹ സംഘത്തിൽ അനുവദിക്കുക 20 പേരെ മാത്രം. രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും അനുമതിയില്ല. ബുധനാഴ്ച രാവിലെ 7:30 ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി 8 മണിക്ക് ക്ഷേത്ര ദർശനം നടത്തും. പ്രധാനമന്ത്രി എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. പട്ടാമ്പിയിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ നഗരസഭാ കാര്യാലയം ഒരുങ്ങുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് 5.5 കോടി രൂപ ചെലവിൽ. നഗരസഭാ ടവർ നിർമ്മാണോദ്ഘാടനം 15 ജനുവരി. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.